കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ മുന്നണിക്കുള്ളിൽ ഒഴിവ് വരുന്ന മൂന്ന് സീറ്റുകളിൽ രണ്ടിടത്ത് ഇടതുമുന്നണിയും ഒരിടത്ത് യുഡിഎഫും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാം ഇടതുമുന്നണിയിൽ സിപിഎം സിപിഐ ഉഭയേഷി ചർച്ച ആരംഭിച്ചു കോൺഗ്രസിലും ചർച്ചകൾക്ക് തുടക്കമായി കോൺഗ്രസ് തന്നെ രാജ്യസഭയിലേക്ക് മത്സരിക്കും പക്ഷേ അതാരാണെന്ന ചോദ്യമാണ് കുഴയ്ക്കുന്നത് കോൺഗ്രസിലെ ശേഷം ആദ്യമായി കൈക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം കെ വി തോമസ് പരസ്യമായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു ഇക്കുറി പുതുമുഖത്തെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തം ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കും ചെറിയാൻ ഫിലിപ്പിനും പന്തളം സുധാകരനു വേണ്ടിയും വാദമുയരുന്നു യുവത്വത്തിനാണ് പരിഗണനയെങ്കിൽ എം ലിജുവോ വി ടി മത്സരിക്കും ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ സാഹചര്യം യുവത്വത്തെ പരിഗണിക്കാൻ സാധ്യത നൽകുന്നതാണ് ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടക്കുന്നുണ്ട് ഇടതുമുന്നണിയിൽ ഒഴിവ് വരുന്ന രണ്ട് സീറ്റുകളിൽ ഒന്നിൽ സിപിഎം ഉറപ്പാണ് മറ്റൊരു സീറ്റിൽ സിപിഐയും എൽജെഡിയും എൻസിപിയും അവകാശവാദം ഉന്നയിക്കുന്നു ദേശീയതലത്തിൽ ശോഭിക്കാൻ കഴിയുന്ന നേതാവിനെ രാജ്യസഭയിലെത്തിക്കാനാണ് സിപിഎം നീക്കം എ എ റഹീം തോമസ് ഐസക്ക് വി പി സാനു എന്നിവരിലാരെങ്കിലും സഭയിലെത്താനാണ് സാധ്യത പതിനഞ്ചിന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായേക്കും അടുത്തയാഴ്ചയോടെ കോൺഗ്രസ് ചർച്ചകളിലും തീരുമാനമുണ്ടാകും ന്യൂസ് തിരുവനന്തപുരം